ആർ കെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നോർത്ത് പറവൂരിനപ്പുറം പട്ടണം എന്ന പുരാതന സാംസ്കാരിക നഗരിയിലാണ്. തന്റേതായ ശൈലിയിൽ ജലച്ഛായ ചിത്രങ്ങളിൽ വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന ശ്രീ അനിൽ പട്ടണം എന്ന കലാകാരന്റെ അടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ അനിൽ പട്ടണമാണ്. അനിൽ പട്ടണത്തെ ഈ എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, എൻ്റെ പേര് അനിൽകുമാർ, പട്ടണത്താണ് വീട്. ഞാൻ പ്രൊഫഷണലി, അതായത് എൻ്റെ തൊഴിലെന്ന് പറയുന്നത് അസ്ട്രോളജിയാണ്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് പെയിൻറ്റിങ് ഒരു ഭ്രാന്തായിട്ട് അല്ലെങ്കിൽ ഒരു പാഷനായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ഞാൻ ഈ കോവിഡ് കാലഘട്ടത്തിൽ കുറച്ച് നമുക്ക് സമയം കിട്ടുകയും പെയിൻറ്റിങ്ങിനോട് പെയിൻറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ടും അറിയുവാനായിട്ടുള്ളൊരു സമയവും സന്ദർഭവും നമുക്ക് കിട്ടുകയും ചെയ്തപ്പോൾ അതിലേക്കൊന്ന് കുറച്ചൊന്ന് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ഒരു സാധ്യതകളൊന്ന് തേടുകയുണ്ടായി. അപ്പം അതിനോടനുബന്ധമായിട്ട് ഫേസ്ബുക്കിലൊരു അക്കൗണ്ട് തുടങ്ങിയും ഫേസ്ബുക്കിലൂടെ എൻ്റെ പെയിൻറ്റിങ്സ് കൂടുതലായിട്ട് ആളുകൾ അറിയാൻ തുടങ്ങുകയും ചെയ്യും. പ്രശ്നമില്ല, അതെ അതെ, ശരിയാക്കാൻ പറ്റില്ല. ഒരു യെല്ലോ പെയിൻറ് എടുത്ത് വയ്ക്കുക, ഒരു റെഡ് പെയിൻറ് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു കാഡ്മിയം ബ്ലൂ കാഡ്മിയം യെല്ലോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് മാറ്റില്ല, മാറ്റാൻ പറ്റില്ല, റീ ചെയ്യുന്നൊരു ചെയ്യാൻ പറ്റില്ല, ഇല്ല ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കറക്ഷൻ ഇല്ലാത്തടത്തോളം കാലഘട്ടം അത് വളരെ കറക്റ്റ് ആയിട്ട് മാത്രമേ പെയിന്റ് വെക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്നതും വാട്ടർ കളറിനെ കൂടുതൽ ഇഷ്ടപ്പെടാനും കാരണം അത് തന്നെയാണ്, അതിനൊരു സാഹസികത ഉണ്ട് ചെയ്യും. ഇപ്പൊ ക്യാൻവാസിലേക്ക് ആ പടം ഇങ്ങനെ വരച്ചു വെക്കുകയാണെങ്കിൽ തെറ്റിയാലും നമുക്കത് വരയ്ക്കാൻ പറ്റും. ഓയിലാണെങ്കിലും അക്രലിക്കിലാണെങ്കിലും വാട്ടർ കളറിൽ നടക്കും. ചിലര് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ചില വർക്കുകൾ ചെയ്യും. അബ്സ്ട്രാക്ട് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് വെറുതെ ഇങ്ങനെ ഷാഡോയും ഷെയ്ഡും മാത്രം ഇട്ടിട്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചില ആളുകൾ സമയമെടുത്ത് ദിവസങ്ങളോളം ഇടുന്നിട്ട് ആ പിക്ചർ അതേപോലെ തന്നെ വർക്ക് ചെയ്തെടുക്കും. രണ്ടാമത്തെ ഞാൻ ഇതിൽ രണ്ടിലും നിൽക്കാത്തൊരു ഇടയ്ക്കുള്ള രീതിയാണ് ഞാൻ അവലംബിച്ചത്. കാരണം വാട്ടർ കളറിൻ്റെ ആ ഈസിനെസ്സും എന്നാൽ നമുക്കൊരു ഫോട്ടോഗ്രാഫിക് സ്റ്റൈലും രണ്ടും കൂടി ഒത്തൊരുമിക്കുന്ന ഒരു രീതി, ആ രീതിയാണ് അതിനെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള. ബെന്നി മാഷാണ്, ബെന്നി മാഷ് ഭയങ്കര ഒരു ഒരു ജീനിയസ് ആയിരിക്കുന്ന ആർട്ടിസ്റ്റ്. പിന്നെ രാജേഷ് പറവൂർ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. പത്താം ക്ലാസ്സിലെ വെക്കേഷൻ ക്ലാസ്സുകൾ, അതേപോലെ തന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എക്സാം കഴിഞ്ഞ സമയത്ത് ഉണ്ടാകാവുന്നൊരു 10 ദിവസം 20 ദിവസമൊക്കെയുള്ള സമയം, ആ സമയത്തൊക്കെ പോയി ചില സ്ഥലങ്ങളിൽ പോയി ഞാൻ പഠിക്കാം. പ്രധാനപ്പെട്ടത് മറ്റേ കലാചാര്യ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലെ സെബാസ്റ്റ്യൻ സാർ. സാർ തന്നെ എന്നെ കലാകാരം രൂപാന്തരപ്പെടുന്നതിന് സാറ് കുറേയധികം എനിക്ക് പ്രോത്സാഹനം നൽകിയിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സിരി സാർ ചെറായി രാമവർമ്മ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 10ാം ക്ലാസ് ഡിസ്നി ഡിസ്നി സ്കൂൾ ഓഫ് ആർട്സിൽ സിരി മാഷ് എന്നെ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഡ്രോയിങ് മാഷായിരുന്നു. മാഷായിട്ട് മാഷിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് നാളിങ്ങനെ അഭ്യസിക്കാൻ പോയി. പക്ഷേ ഈ പറഞ്ഞ് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി പോകുന്നല്ല, നമ്മളവിടെ അങ്ങനെ പോയിട്ട് അങ്ങനെ വർക്ക് ചെയ്യും. വർക്ക് ചെയ്യുമ്പോൾ മാഷ് പറയും ഇങ്ങനെയല്ല പറഞ്ഞാൽ അങ്ങനെയാണെന്ന് പറയും, അത് നമ്മൾ കറക്റ്റ് ചെയ്യും. പഠിക്കുന്ന കുട്ടികളോട് ആദ്യം മാഷുമാർ പറയുന്നത് ഇങ്ങനെയാണ്, ബ്ലാക്കും വൈറ്റും എടുത്ത് നിങ്ങൾ കളയാം, മാറ്റി വയ്ക്കാൻ പറയും, ബാക്കിയുള്ള 10 കളറും കൊണ്ട് നിങ്ങൾ പെയിന്റ് ചെയ്താൽ മതി. കാരണം ബ്ലാക്കും വൈറ്റും ഒപ്പേക്കാണ്, അതായത് ഇരുണ്ടു പോകും, ബ്ലാക്ക് എടുത്ത് വെച്ചാൽ ഇരുണ്ട് പോകും, വൈറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മുളിച്ചു ഇരുണ്ട് പോകും. അപ്പൊ അത് കറക്ഷന് പറ്റാത്തൊരു സന്ദർഭം ആയതുകൊണ്ട് അതെടുത്ത് മാറ്റും. ഈ ബാക്കി 10 കളേഴ്സ് കൊണ്ടിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. തെങ്ങ് വരയ്ക്കുമ്പോൾ തെങ്ങിന്റെ ഇലയില് മൊത്തം പച്ച നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. തെങ്ങിന്റെ ഇലയുടെ മോൾ ഭാഗത്ത് വെള്ള കളർ ഉണ്ടാവും, അത് റിഫ്ലക്ഷൻ ആണ്. അപ്പൊ ആ റിഫ്ലക്ഷൻ നമ്മൾ വൈറ്റ് ഇട്ടിട്ട് പേപ്പർ വൈറ്റ് ഇട്ടിട്ട് ബാക്കി സ്ഥലത്ത് മാത്രം നമുക്ക് അതിനുവേണ്ടിക്കുന്ന ടോണുകൾ ഇട്ടാണ് ചെയ്യുന്നത്. ഒരു ആർട്ടിസ്റ്റ് കാണുന്നത് ഒരു പച്ച ഇല കാണുമ്പോൾ ആർട്ടിസ്റ്റ് കാണുന്ന പച്ച നിറം മാത്രമല്ല, അതിൽ ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അതിലിടയ്ക്ക് ബ്രൗൺ ഉണ്ട്, അങ്ങനെ ബേൺ സീനി ഉണ്ട്, ബേൺ ടെമ്പർ ഉണ്ട്, അങ്ങനെ പല കളറുകളും ഉണ്ട്. ഒരു ഇലയുടെ ഒരു തെങ്ങിന്റെ ഇല വന്നിട്ട് മറ്റേ ഇലയിലെ താഴത്ത് മുകളിൽ നിൽക്കുകയാണെങ്കിൽ താഴത്തെ ഇലയിൽ ഇതിന്റെ റിഫ്ലക്ഷൻ അടിക്കും. അതുകൂടി നമ്മൾ ഒന്ന് കണ്ടിട്ടാണ്, കാരണം നമ്മുടെ കണ്ണിനെ ഇത് ചെയ്യാനായിട്ട് കണ്ണിനെ പറ്റിക്കാൻ പറ്റില്ല. മനുഷ്യനെ കാണുമ്പോൾ റിയൽ ആയിട്ടാ കാണും. അതുപോലെ തന്നെ ഒരു എഫക്ട് പെയിന്റിങ്ങിൽ കൊടുത്താലേ പെയിന്റിങ്ങിൽ വിജയം ഉണ്ടാവുള്ളൂ. കലാകാരൻ ഒരു ഒബ്സർവ് ചെയ്യുന്ന അത് വേണം. കാരണം ഒരു ഇപ്പൊ നമുക്ക് മുകളിൽ നിന്നുള്ള ലൈറ്റ് വരും, ഉച്ച സമയമാണ്, മുകളിൽ നിന്ന് ലൈറ്റ് വരും. അപ്പൊ നമുക്കൊരു ഒരു ഒബ്ജക്ട് നമുക്ക് താഴത്ത് വെച്ച് കഴിഞ്ഞാൽ താഴെയാണ് ഷെയ്ഡ് വരാം. ലൈറ്റിംഗ് സെൻസും നമ്മൾ ആ സെൻസും വേണം.
ഇതെല്ലാം കൂടെ ഒത്തൊഴുങ്ങി കിട്ടിയാലേ നമുക്ക് നന്നായിട്ട് വാട്ടർ കളർ ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു സാഹസികതയാണ് എന്നെ ഇതിലേക്ക് വാട്ടർ കളറിലേക്ക് മാത്രം. ശരിക്കും രാമവർമ്മ സ്കൂളിന്റെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു അന്നേടൻ. ആ ശരിയാ. അപ്പൊ അച്ഛൻ മാഷായിരുന്നല്ലോ. അച്ഛൻ മലയാളം മാഷായിരുന്നു. അമ്മയും ടീച്ചറായിരുന്നു. അമ്മ ഇവിടെ തൊട്ടടുത്ത് സമാജ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് സ്കൂളിന്റെ അവിടെയാണ് ഞാൻ ആദ്യം പഠിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അഞ്ചാം ക്ലാസ് തൊട്ടിട്ടാണ് രാമവർമ്മയിലേക്ക് പോയത്. അതായത് 90s എസ് എൽ സി കഴിഞ്ഞത്. അപ്പോ അഞ്ചാം ക്ലാസ് തൊട്ടിട്ട് 85 രാമവർമ്മയിലേക്ക് പോയി. അപ്പൊ അവിടെ അവിടെ നിന്നാണ് 5 അവിടെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ കോളേജിലേക്ക് വന്നത്. ഈ രാമവർമ്മയിലെ വെച്ചാൽ സിരി മാഷ് ഒരു പ്രത്യേകത ഉള്ള സാറാണ്. സാറിന്റെ ക്ലാസ്സുകള് സിരി സാറിനെ കുറിച്ച് എപ്പിസോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ സാറിന്റെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്കും പെയിന്റിംഗ് ഒന്നും അല്ല, ഗുണപാഠകഥകൾ പറഞ്ഞിട്ട് അതിലൂടെയാണ് നമുക്ക് അത് ചെയ്തത്. പിന്നെ പെയിന്റിങ്ങിലെ താല്പര്യമുള്ള ആൾക്കാർ മാഷ് കൂടുതലായിട്ട് ശ്രദ്ധിക്കും. അല്ല എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. വിരസത ഒഴിവാക്കാൻ വേണ്ടി അത് മാഷ് അത് ചെയ്ത് തരികയും ചെയ്യാം. അന്ന് കൂടുതൽ പ്രോത്സാഹനം തന്നിരുന്ന ചേട്ടനായിരുന്നു. ചേട്ടനാണ് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനാണ് ശരിക്കും ഒരു ആർട്ടിസ്റ്റ് ആക്കാനായിട്ടുള്ള ഒരു പ്രധാന ഘടകം, പ്രധാന ഒരു ആളായി നിന്നത് വ്യക്തിയാണ് ചേട്ടനായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കാണുന്ന അന്നേട്ടം വരച്ച ചിത്രങ്ങളെല്ലാം ഒരു നൊസ്റ്റാൾജിക് അല്ലെങ്കിൽ നഗരത്തിൽ നിന്ന് വിട്ടിട്ട് ഗ്രാമാന്തരീക്ഷങ്ങളാണ് കൂടുതലും പ്രതിഫലിപ്പിച്ച് ചെയ്തിട്ടുള്ളത്. പുത്തൻമേലിക്കര വരച്ചിട്ടുണ്ട്. അതെ അതെ. അതുപോലെ മഞ്ഞും വെയിലും ഒക്കെ വീഴുന്ന സീനറികൾ വരച്ചിട്ടുണ്ട്. പറവൂർ പാലം വരച്ചിട്ടുണ്ട്. അങ്ങനെ അതെ, ചേന്ദമംഗലം, കടമക്കുടി, അങ്ങനെ ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ചിത്രങ്ങളാണ് ചേട്ടന്റെ ഇതിൽ വരുന്നത്. അപ്പൊ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് അങ്ങനെ ഒരു ഇഷ്ടം? ഒന്നാമത് അത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് ഗ്രാമം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവിടുത്തെ പുഴകള്, തോടുകള്, കുളങ്ങള്, അതുപോലെ തന്നെ സർപ്പക്കാവുകള്, അതൊക്കെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനോട് പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ്, പ്രത്യേകം ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നതായതുകൊണ്ട് ഈ കാവുകളും കാടുകളും കുളങ്ങളും ഒക്കെ നമുക്ക് വളരെ താല്പര്യമുള്ളൊരു സബ്ജക്റ്റായി മാറി മാറി. ഒന്ന്. രണ്ടാമത് വെച്ച് കഴിഞ്ഞാല് ഈ അടിസ്ഥാനപരമായിട്ട് പെയിന്റിങ് അല്ലെങ്കിൽ ചിത്രരചന പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അനാട്ടമിയിൽ ഞാൻ ഇത്ര പോരാ. ഹ്യൂമൻ ബീങ്സ്, ആളുകളെ വരയ്ക്കാനായിട്ടുള്ള ഫിഗർ, ഫിഗർ ഡ്രോയിങ്ങിൽ നമ്മൾ സ്കെച്ച് ചെയ്ത് പോണം, എന്നാലേ നമുക്കത് കിട്ടുള്ളൂ. അപ്പൊ അതത്ര പോരാ. അപ്പൊ അതുകൊണ്ട് നമ്മളെ കഴിവുകൾ പൂർണ്ണമായിട്ട് വിനിയോഗിക്കാവുന്ന ഒരു മേഖലയാണ് ലാൻഡ്സ്കേപ്പിംഗ്, വില്ലേജ് പെയിന്റിങ്സ് മനസ്സിലായി. അപ്പൊ നമ്മൾ അതിലേക്ക് പയ്യെ ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മതിയല്ലോ. അത്ര പ്രാധാന്യം, അതെ അത് ശരിയാ. അളവുകൾക്ക് പ്രാധാന്യം ഉണ്ടായാൽ അനാട്ടമി കറക്റ്റ് ആവും. അപ്പൊ അത് ഇത് രണ്ടുമാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. ഇപ്പോ പുതിയതായിട്ട് അന്നേട്ടനൊരു യൂട്യൂബ് ചാനല് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ അത് തുടങ്ങാനുള്ള കാരണം എന്താണ്? എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് തുടങ്ങണമെന്ന ആഗ്രഹം ഉണ്ടാവാതിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എനിക്കുണ്ടായിരുന്നില്ല, ആഗ്രഹം ഉണ്ടായിരുന്നില്ല, തുടങ്ങണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ രണ്ട് കാര്യങ്ങൾ അതല്ല, ഞാൻ പലരും എന്നോട് തുടങ്ങാൻ പറഞ്ഞപ്പോ ഞാനതിൽ നിന്ന് കുറച്ചൊന്ന് പിൻവലിഞ്ഞു നിന്നു. പക്ഷെ എനിക്കൊരു കാര്യം തോന്നിയത്, ഞാൻ പല ആളുകളെ, പല ആർട്ടിസ്റ്റുമാരായിട്ട് എനിക്ക് കണക്ഷൻസ് ഉണ്ട്, കോണ്ടാക്ട് ഉണ്ട്. അപ്പോ ഇവരുടെ കളർ മിക്സിങ് അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ചെയ്യണതെന്ന് അറിയാനായിട്ട് ഞാൻ പലതവണ പല ഘട്ടങ്ങളിലും ഞാൻ അവരുടെ സമീപിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, അവർ പറഞ്ഞുതരാം, അല്ലെങ്കിൽ അവരെ വീഡിയോ എടുത്തിടാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്നൊക്കെ പല രീതിയിലേക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് പറിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരാൾക്കും അവരത് കൈവിട്ട് കൊടുക്കാത്തൊരു രീതി പോലെ എനിക്ക് തോന്നി. അപ്പൊ തോന്നിയപ്പോ അതെനിക്ക് ഉണ്ടാക്കിയ ഒരു ഭയങ്കര മാനസികമായിരിക്കുന്ന സംഘർഷം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ന് വരുന്ന ആളെ വരും, അല്ലെങ്കിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ആളെ എനിക്ക് അറിയാൻ പറ്റുന്ന കുളത്തിലേക്ക് നമ്മളിങ്ങനെ മനസ്സിന് വിചാരിക്കുമ്പോൾ ഇതൊന്നും നടക്കില്ല.
അപ്പോഴെന്താന്ന് എനിക്ക് മനസ്സിലായില്ല ആദ്യം. പിന്നെയാണ് വിചാരിച്ചേക്കുന്നത് അവരുടെ വർഷങ്ങളെടുത്ത് പഠിച്ചിരിക്കുന്ന കാര്യങ്ങള് ഒരു ഒരു സുപ്രഭാതത്തില് വേറൊരാൾക്ക് അങ്ങനെ തന്നെ കൈമാറുകയാണ്. അതൊക്കെ അബ്സൊല്യൂട്ട് രൂപത്തിലായിട്ട് അവർക്ക് കൈമാറി കഴിഞ്ഞാല് അവര് പഠിച്ചതിന്റെ ആ വില പോയി. അപ്പൊ ഞാനിക്ക് അവരോട് അമർഷം ഉണ്ടായില്ല, പക്ഷെ വിഷമം ഉണ്ടായി. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പലരും നല്ല ആർട്ടിസ്റ്റുമാരാണ്. നമുക്കറിയാൻ പറ്റാത്ത കൊച്ചു കലാകാരികളും കലാകാരന്മാരും ഉണ്ട്. അവർക്കും നല്ല രീതിയിലേക്ക് ഉയർന്നു വരാകാവുന്ന ഒരു ഒരു കഴിവുള്ള ആൾക്കാരാണ്. പക്ഷെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇതിന്റെ മെത്തേഡ്സ് അവർക്ക് അറിയില്ല. ശരി, ആ മെത്തേഡ്സ് അറിയില്ലാത്തത് കാരണം എനിക്കറിയാവുന്ന അല്ലെങ്കിൽ അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന രീതിയിലേക്ക് ഇങ്ങനെ കളർ മിക്സ് ചെയ്താൽ ഇങ്ങനെ കിട്ടും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് കൂടി ഒന്ന് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി അത് കുറെ പേർക്ക് അത് ഇഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും വീഡിയോസ് പ്രതീക്ഷിക്കാം. ഏത് രീതിയിലേക്കാണ് കളർ വെക്കേണ്ടതെന്നും അവർക്ക് നല്ല ടാലന്റ് ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് പിന്നെയും അവർക്ക് ഉയർന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ഞാനത് തുടങ്ങി. കുട്ടികൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നില്ല, അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട് ആരുമില്ല. താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയൊക്കെ ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ടോ? നല്ലൊരു ചോദ്യമാണത്. കാരണം ഇപ്പോ ഈ കലാപരമായിരിക്കുന്ന കഴിവുകളെല്ലാം പ്രത്യേകിച്ചും പെയിന്റിങ് അല്ലെങ്കിൽ ഡ്രോയിങ് മുതലായിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാതാപിതാക്കളെ കുഴിച്ചു മൂടി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതെ, കാരണം നമുക്ക് നല്ല ജോലി കിട്ടണം, ജീവിക്കുന്നത് മാത്രമല്ല. എനിക്ക് ആർട്ടിസ്റ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് തൊട്ടേ. അതിനും എതിർ നിന്നിരുന്നിരിക്കുന്നത് ചില നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ചില ഘടകങ്ങളാണ് നിന്നിരുന്നത്. ഇനിയുള്ള കാലഘട്ടമെങ്കിലും കുറച്ച് പെയിന്റിങ്സിനേക്ക് വേണ്ടി മാറ്റി വെക്കാനായിട്ടുള്ള ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫുള്ളായിട്ട് അതിനു വേണ്ടി മാറ്റി വെക്കാനായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വളർന്നു വരുന്ന കലാകാരന്മാരോട് പറയാനുള്ളൊരു കാര്യമുള്ളത് നിങ്ങള് ചെയ്യണം, വർക്ക് ചെയ്യണം, തെറ്റിക്കോട്ടെ, തെറ്റായാലും ചെയ്ത് അത് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് സാവധാനം നിങ്ങൾ എത്തിക്കോളും. പിന്നെ നമ്മളുടെ ചുറ്റുമുള്ള ആർട്ടിസ്റ്റുമാർ കണ്ടമാനം ആളുകളുണ്ട്. ഇപ്പൊ ഈ ആർട്ട് അങ്ങനെയുള്ള ആ മാഷ്ടർമാരെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ പൂർണ്ണമായിട്ട് വിനിയോഗിക്കാനൊന്നും ശ്രമിക്കണം കുട്ടികൾ. അതെ അതെ, അവരത് ചെയ്യുന്നില്ല. ഡ്രോയിങ് ബുക്കും കൊണ്ടുപോയിട്ട് വരച്ച് കാണിച്ച് ടിക്കറ്റ് വരാനല്ലാതെ കണ്ട് അതിൽ കൂടുതലായിട്ടുള്ള രീതിയിലേക്ക് ഒന്നും ആരും ചെയ്യുന്നില്ല. മാതാപിതാക്കളും കൂടി അത് അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ. കൊച്ചുകുട്ടികളെക്കാൾ ഉപരിയായിട്ട് മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്, വളർന്നു വരുന്ന കുട്ടികളിൽ കലാവാസന ഉണ്ടെങ്കിൽ അത് കാര്യമായിട്ട് തന്നെ നിങ്ങൾ അതിനെ പ്രോത്സാഹനം നൽകാം. കാരണം ഈ ഒരു ആർട്ടിസ്റ്റ് ഇപ്പൊ വാൻ ഗോഗ്, രാജാരി വർമ്മ പറഞ്ഞ ആർട്ടിസ്റ്റ്, ഇപ്പൊ ഇവർക്കൊക്കെ ഉള്ള വാല്യൂ അല്ലെങ്കിൽ ഇവരുടെ പിക്ചേഴ്സിന് കിട്ടുന്ന വാല്യൂ ഒരു ബിസിനസ്സിന് ഒരു വ്യവസായ സംരംഭം തുടങ്ങി കഴിഞ്ഞാലും കിട്ടാൻ പോകും, കിട്ടില്ല. ഇപ്പൊ എല്ലാവരും വാൻ ഗോഗ് ആവണമെന്നോ എല്ലാവരും രവി വർമ്മ ആവണമെന്നോ അല്ല പറയണത്. പക്ഷെ അങ്ങനെയുള്ള നമ്മൾ നിങ്ങളുടെ കുട്ടി ആയാലും ആയിത്തീർന്നാലും അതെ. അപ്പൊ അത് മാത്രല്ല, കുറെ ആളുകൾ ഇവിടെ നിന്ന് കയറിയിട്ട് ഫ്രാൻസിലേക്കും ഇറ്റലിയിലേക്കൊക്കെ പോയിട്ട് നല്ല നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, നല്ല വാല്യൂ ഉള്ള ആൾക്കാരുണ്ട്. അവരുടെ ലൈഫ് എൻജോയ് ചെയ്യണം. ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഈ പറയുന്ന ഐ ടി മേഖലയിൽ ആയിക്കോട്ടെ നല്ല സാലറി ഉള്ള ജോലിയാണ്, പക്ഷെ എല്ലാവരും വളരെ ടെൻസ്ഡ് ആണ്. എനിക്കറിയാം, ഇഷ്ടംപോലെ പേരറിയാം, നല്ല എന്റെ കണ്ടമാനം ആളുകൾ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ കണ്ടമാനം പേര്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രെസ് ഉള്ള ജോലിയിലേക്ക് പോയി ഒരു 40 വയസ്സാകുമ്പോൾ വാർദ്ധക്യമായി, അതെ അതെ, പിന്നെ ഒന്നിനും കൊള്ളാതെ ആവുന്നൊരവസ്ഥ. അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നതിന് ഇതിലേക്ക് നല്ലത് ഇങ്ങനെയുള്ള കലകളിൽ കുറച്ച് അഭിനയിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവരെ അതൊരു പ്രൊഫഷനായിട്ട് പാഷൻ തന്നെ പ്രൊഫഷനായിട്ട് സ്വീകരിക്കാനായിട്ട് മാതാപിതാക്കള് താല്പര്യപ്പെടണമെന്നാണ് എൻ്റെ ഒരു ഉപദേശം. ഇതെന്റെ മകള് അനാമിക, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മോളും കുറച്ച് അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കും. വെച്ചാല് താല്പര്യം ഉള്ളതുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എന്റെ പേര് അനാമിക, സ്കൂൾ ഇൻഫന്റ് ജീസസ്, 5ാം ക്ലാസ്സിലെ പഠിക്കുന്നു. മോള് വരച്ച പടങ്ങളാണ് ഇത്. നമ്മളുടെ ഒരു ഇടപെടൽ ഇതിലും ഉണ്ടായിട്ടില്ല, അവിടെ തന്നെ വരച്ചിരിക്കുന്ന പിക്ചേഴ്സാണ്. നിറങ്ങളുടെ ക്രമീകരണം അതൊരു പ്രത്യേക രീതിയാണ്. കാരണം ഇത് വയലറ്റും ബ്ലൂവും എല്ലോ ഒക്കെ ഇങ്ങനെ ഒഴിച്ച് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, പക്ഷെ അതിൻ്റെ ആ ഒരു ഭംഗി അതിലേക്ക് പിക്ചറിലേക്ക് വരുന്നുണ്ട്. ഇത് ഇങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മളുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ഈ പെയിൻറ്റിങ്സിനെ കുറിച്ചുള്ള രീതി കയറി കഴിഞ്ഞാൽ നല്ല പെയിൻറ്റിങ്സ് നമുക്ക് കിട്ടും. മരത്തിന് പ്രത്യേക ആകൃതി വേണമെന്നോ പ്രകൃതി വേണമെന്നോ അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ഇങ്ങനെ രീതിയിലേക്കുള്ള ഒരു തെളിമ വേണമെന്നൊന്നുമില്ല. നമ്മൾ പെയിൻറ്റിങ്ങൾ ആദ്യം വരച്ചിടുക, ഓട്ടോമാറ്റിക്കലി അത് കിട്ടിക്കോളും. ഇത് എൻ്റെ ഒരു പെയിൻറ് പുള്ളിക്കാരി നോക്കി ചെയ്തേക്കണതാണ്, വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അത് ചെയ്തിരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു വർക്ക് ചെയ്തിരിക്കുന്നതാണ്.
അതിൽ ആ നക്ഷത്രത്തിൻ്റെ ഒക്കെ ആ ഒരു അല്ലെങ്കിൽ തെളിച്ച എന്തോ ഒരു സ്റ്റാർ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? സ്റ്റാറല്ലേ? ആ സ്റ്റാറിൽ ഒരു വെള്ളത്തുള്ളി വീണിട്ടാണ് അതിൻ്റെ ആ ഒരു പടർന്നേക്കുന്നതാണത്. പക്ഷെ വെളിച്ചോടുപോലെ തോന്നുന്നുണ്ടേ? അതൊക്കെ ഒരു അതൊക്കെ ടെക്നിക്കാണത്. അപ്പോൾ ഇത്ര ചെറുപ്പത്തിലെ കുട്ടികൾ സമയത്തായി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പെയിൻറ്റിങ്സിന് നന്നായിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു തുമ്പി പൂവിന് മുകളിലിരിക്കുന്ന പിക്ചർ. ശ്രീ അനിൽ പട്ടണത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ പങ്കുവച്ചത്. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ രീതിയിൽ തന്നെ തൻ്റെ പ്രവർത്തന മേഖല ഉയർത്തിക്കൊണ്ടുവരുമെന്ന് വാഗ്ദാനം തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള എല്ലാ അവസരങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. എൻ്റെ പിക്ചേഴ്സ് കണ്ടിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുള്ള ഒരാഗ്രഹത്തോടു കൂടി എന്നെ സമീപിക്കുകയും അല്ലെങ്കിൽ എൻ്റെ പിക്ചേഴ്സിന് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്നെ സമീപിച്ചിരിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനുവേണ്ടി എന്നെ സഹായിച്ച ആർ.കെ. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എന്ന ചാനലിനോടും എൻ്റെ അവതാരകനായിരിക്കുന്ന രാധാകൃഷ്ണനോടും നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്.